നമസ്കാരം. ചരിത്രപരമായ വളരെ ഗൗരവമുള്ള ഒരുപക്ഷെ ഇന്ത്യക്ക് ഏറെ ഉപകാരപ്പെടാൻ പോകുന്ന ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് കേന്ദ്ര ജല മന്ത്രാലയം, ജലശക്തി മന്ത്രാലയം. പുരാണ പ്രസിദ്ധമായ സരസ്വതി നദിയെ ഭൂമിക്ക് മുകളിലേക്ക് എത്തിച്ച് ഒഴുക്കാനുള്ള പദ്ധതിക്കാണ് ഇപ്പോൾ സംയുക്ത ധാരണയായിരിക്കുന്നത്. ഹരിയാനയും ഹിമാചൽ പ്രദേശും സംയുക്തമായി പദ്ധതി നിർവഹിക്കും. ധാരണാപത്രം നാളെ നടക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ ഒപ്പിടുമെന്ന് കേന്ദ്ര ജലശക്തി മന്ത്രാലയം അറിയിച്ചു. നാളെ നടക്കുന്ന നിർണായക യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർക്കൊപ്പം പങ്കെടുക്കും. ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ജയറാം ഠാക്കൂറുമാണ് സരസ്വതി നദി പുനരുജ്ജീവന പദ്ധതിയിൽ ഒപ്പിടുക. പദ്ധതിയുടെ പ്രധാന ഭാഗമായി ഹിമാചൽ പ്രദേശ് നദിയുടെ ഉത്ഭവസ്ഥാനത്ത് ആദിബദരി അണക്കെട്ട് നിർമ്മാണമാണ് നടത്തുക. വർഷം മുഴുവൻ ഹിമാലയൻ നദിയിലെ ജലമൊഴുക്ക് നിയന്ത്രിക്കുവാനാണ് അണകെട്ടുന്നതെന്നും ജയറാം ഠാക്കൂർ വ്യക്തമാക്കി. ഹിമാചലിലെ പെഹോബ വരെ നദിയുടെ ഒഴുക്കിനെ ക്രമീകരിക്കുകയും വിനോദസഞ്ചാരികൾക്ക് നദീവന്ദനം അടക്കം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുകയും ചെയ്യും. ആകെ 800 കോടിയാണ് പദ്ധതിക്കായി ചെലവാക്കിയിട്ടുള്ളത്. സരസ്വതി നദിക്കൊപ്പം സോമനദിയും ഒഴുകും. യമുനാ നദിയുടെ കൈവഴിയായ സോമനദിയെ വഴിതിരിച്ച് സരസ്വതി നദിയുമായി സംയോജിപ്പിക്കുന്ന പദ്ധതി 215 കോടി ചെലവിൽ പൂർത്തിയാക്കും. പദ്ധതിയുടെ ഭൂമി സർവേ അടക്കമുള്ള കാര്യം റൂർക്കി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജിയും ജിയോളജി സർവേ ഓഫ് ഇന്ത്യയും കേന്ദ്ര ഭൂഗർഭ ജലവകുപ്പുമാണ് നിർവഹിച്ചിട്ടുള്ളത്. ചരിത്ര പ്രാധാന്യമുള്ള ഐതിഹ്യങ്ങളുമായി ഇണചേർന്ന് കിടക്കുന്ന സരസ്വതി നദിയുടെ തിരിച്ചുവരവ് രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ മാറ്റങ്ങൾ കൂടിയാണ്. പുരാണങ്ങളിൽ പറയുന്ന സരസ്വതി നദിയെ ഭൂമിക്ക് മുകളിലേക്ക് കൊണ്ടുവരുന്നതിൽ വിജയിച്ചാൽ അത് രാജ്യത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. മാത്രമല്ല നിരവധി പ്രദേശങ്ങൾക്ക് വൻതോതിൽ ജലം ലഭിക്കുന്നതിനും ജലദൗർലഭ്യം പരിഹരിക്കുന്നതിനും അത് കാരണമാകും. ഭാവിയിൽ ജലഗതാഗത മാർഗത്തിന് മുതൽക്കൂട്ടായി തീരുകയും ചെയ്യും. തീർച്ചയായിട്ടും രാജ്യത്തെ അതിശയിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല.